വന്ന കാറിന്റെ മുന്നിലും പിന്നിലുമായിട്ട് എന്നെ കൊല്ലാൻ ആൾക്കാരുണ്ടായിരുന്നു. എന്ന് വെച്ചാ മുന്നിൽ ഒരു ജീപ്പ് പോവായിരുന്നു, പിന്നിൽ ഒരു മിനി ലോറിയും. ആ സമയത്തുണ്ടല്ലോ ആ സേനൻ അച്ഛനെ വിളിച്ചിട്ട് അതേ പറ്റി പറഞ്ഞു. എന്നെ കൊല്ലാനാ മുന്നിലും പിന്നിലുമായി വാഹനങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞു. മുന്നിൽ പോകുന്ന ജീപ്പ് സഡൻ ബ്രേക്ക് ഇട്ടാ പിന്നിൽ വരുന്ന ലോറി എന്റെ കാറിൽ പാഞ്ഞു കയറുന്നു. ശരിക്കും പറഞ്ഞാ ഇവിടെ എത്തും വരെ ഞാൻ പേടിച്ച് വിറച്ച വന്നേ. മൂന്നാറിൽ ടൂറിന് പോയ കിരണിനെ ആരോ കൊല്ലാൻ ശ്രമിച്ചു. പോയതും ജാതകദോഷമുള്ള ഒരുത്തിക്കൊപ്പമല്ലേ, പിന്നെ അങ്ങനെ സംഭവിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. എന്നാലും അവനെ കൊല്ലാൻ ആള് വിട്ടത് ആരാണെന്നാ ഞാൻ ആലോചിക്കുന്നത്. അതാ പ്രകാശനായിരിക്കും, വേറെ ആര് ചെയ്യാനാ? എന്നുവെച്ചാ പാറു എല്ലാവർക്കും അവരുടെ വിഷ്വൽസൊക്കെ അയച്ചു കൊടുത്തില്ലേ? മോൾക്കും അയച്ചു തന്നില്ലേ? എനിക്കും അയച്ചു തന്നു. അതുപോലെ അല്ലല്ലോ ആ പ്രകാശനും അയാളുടെ അമ്മയും ഒക്കെ കാണുന്നത്. മൂന്നാറിലൊക്കെ കിരൺ കല്യാണിയും കൊണ്ട് ടൂറ് പോയെന്നറിഞ്ഞ അവർക്കത് സഹിക്കോ? അവിടെ വരെ ഒരു ഗുണ്ടെ വിടാനുള്ള സാമ്പത്തികമൊന്നും പ്രകാശനില്ല. പിന്നെ ആരാ അത് ചെയ്ത്? എനിക്കറിയില്ല. അവൾക്കൊപ്പം ജീവിച്ച തിരിച്ചടികൾ ഒരുപാടുണ്ടാവും ആൻറി. എത്രയും പെട്ടെന്ന് അവളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട അവന് കൊള്ളാം. സത്യം പറയാലോ, അവന് അപകടം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോ ആൻറിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൂട്ടി ഞാൻ പോയേനെ. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മോനല്ലേ. ആ നിലയ്ക്ക് അവന് അപകടം ഉണ്ടായെന്ന് അറിയുമ്പോ എങ്ങനെയാ പോവാതിരിക്കാൻ തോന്നുന്നത്? ഓരോരുത്തരും ഓരോന്ന് പറയും, ആരെ ആത്മാർത്ഥമായിട്ട് സംസാരിക്കുന്നെന്ന് അറിയില്ല. അതെന്താ എന്റെ അങ്ങനെ പറഞ്ഞ്? അല്ല, ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നത് ഒരുപോലെയാ. എന്നോട് നന്ദികേട് കാണിക്കുമ്പോ മാത്രമാണ് ഞാൻ ആരോടെങ്കിലും ദേഷ്യപ്പെടാറുള്ളൂ, വെറുപ്പ് കാട്ടാറുള്ളൂ. എന്നാ പലരും അങ്ങനെയല്ല, അതാണ് എന്റെ വിഷമം. ആന്റി എന്നെ ഉദ്ദേശിച്ചാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏയ്, ഒരിക്കലുമല്ല, പൊതുവായ കാര്യം പറയുന്നതാ. കല്യാണിയെ പരിചയപ്പെട്ട ശേഷം കിരൺ ഒരുപാട് മാറിപ്പോയി. അവൻ ദൈവത്തിന് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, കള്ളങ്ങൾ പറഞ്ഞു. അതിന്റെ ശിക്ഷയാ ഞാൻ അവന് കൊടുത്തത്. എങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, കമ്പനിയിൽ നിന്ന് പോലും അവനെ പുറത്താക്കിയിട്ട് അവൻ പരാജയപ്പെട്ടില്ല. സ്വന്തമായിട്ട് അവനൊരു സ്ഥാപനം തുടങ്ങി. അത് തരക്കേടില്ലാതെ പോകുന്നു എന്നറിയാൻ കഴിഞ്ഞത്. ഗംഭീരമായിട്ട് അവൻ ഓണാഘോഷവും നടത്തി. എനിക്ക് ഓണക്കോടി വേണ്ടാന്ന് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞതുകൊണ്ടാ അത് കൊടുത്തുവിടാത്തത്. എന്നാ പ്രകാശനും അയാളുടെ അമ്മയ്ക്കും ഒക്കെ ഓണക്കോടി നൽകുകയും ചെയ്തു. പക്ഷേ പ്രകാശൻ അത് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഇവിടെ വന്ന് പരാതി പറയുകയും ചെയ്തു. എന്തൊക്കെയായാലും ആരെ ആശ്രയിക്കാതെ അധ്വാനിച്ച് ജീവിക്കാൻ അവൻ പഠിച്ചു കഴിഞ്ഞു. ആന്റിക്ക് മോനോട് സിമ്പതി തോന്നി തുടങ്ങിയ? ഏയ്, ഒരിക്കലുമില്ല. കൂടാൻ പാടില്ലാത്തവരുമായിട്ട് കൂടിയവനെ ഒരിക്കലും ഞാൻ സ്നേഹിക്കില്ല. പിന്നെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അവനേതായാലും വലിയ പരിക്കൊന്നും ഇല്ലെന്നാ അറിയാൻ കഴിഞ്ഞത്. അത് കേട്ടപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ആ, ഏതായാലും നന്നായി വരട്ടെ.